എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ പുതുവത്സര ആശംസകൾ അറിയിക്കട്ടെ. ദൈവിക നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും വർഷമായി 2020 മാറട്ടെ എന്ന് ആൽഫ ടി വി കുടുംബം ഒരുമിച്ച് ആശംസിക്കുന്നു. പിന്നിട്ട വർഷത്തിൽ ഞങ്ങളോടൊപ്പം പ്രയാണം ചെയ്ത എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നതിനൊപ്പം 2020 നിങ്ങളുടെ വിലപ്പെട്ട സഹകരണം ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മനുഷ്യ ജീവിതമെന്നത് ഭയപ്പാടുകളുടെ ആകത്തുകയാണ്. ജനനം മുതൽ മരണം വരെ മനുഷ്യനെ ഭയപ്പാടുകൾ വിടാതെ പിന്തുടരുകയാണ്. എവിടെ നിന്നാണ് മനുഷ്യനിലേക്ക് ഭയം പ്രവേശിച്ചത്? നമുക്കറിയാം, ആദ്യ പിതാവായ ആദാമിൽ തന്നെ ഭയത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്ന കാഴ്ച കാണാൻ കഴിയും. ദൈവത്തോട് പാപം ചെയ്ത് അനുസരണക്കേട് കാണിച്ച ആദാം ദൈവത്തെ ഭയപ്പെട്ട് ഓടിയൊളിക്കുന്ന കാഴ്ച കാണാൻ കഴിയും. പിന്നീട് ഇങ്ങോട്ട് മനുഷ്യ ജീവിതമെന്നത് മരണഭയത്തിൽ അടിമപ്പെട്ട ഒരു ജീവിതമായിരുന്നു. മനുഷ്യനെ ഈ മരണഭയത്തിൽ നിന്ന്, പാപഭയത്തിൽ നിന്ന്, നിത്യ നരകത്തിൻ്റെ ഭയത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഈ നിമിഷം വരെ നിങ്ങൾ ഭയത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ, ബഹുമാന്യ സ്നേഹിത, ഭയത്തിൽ നിന്നുള്ള, മരണഭയത്തിൽ നിന്നുള്ള, പാപഭയത്തിൽ നിന്നുള്ള, ശിക്ഷാഭയത്തിൽ നിന്നുള്ള, നരകഭയത്തിൽ നിന്നുള്ള ഏക മോചന മാർഗം എന്നുള്ളത് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നതാണ്. അതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഈ വലിയ ഭയത്തിൽ നിന്ന് വിടുതൽ നേടാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിനോട് ഇപ്രകാരം പറയുക: കർത്താവേ യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു ശബ്ദം കേൾക്കാൻ കഴിയും. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ശബ്ദം, ഭയപ്പെടേണ്ട എന്ന ശബ്ദം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്ന വാക്കുകൾ വളരെ സുപരിചിതമാണ് നമുക്ക്. ദൈവം അബ്രഹാമിനോട് ഇപ്രകാരം പറഞ്ഞു: അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയും നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ദൈവം അബ്രഹാമിന് ഒരു പരിച കൊടുക്കാം എന്നല്ല പറഞ്ഞത്. അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ തന്നെയാണ് നിൻ്റെ പരിച എന്നതാണ്. മാറുപിളർക്കുവാൻ ആയുധങ്ങൾ പാഞ്ഞെടുക്കുമ്പോൾ അബ്രഹാമേ, നിൻ്റെ സൂക്ഷിക്കുന്ന, നിൻ്റെ ശിരസ് മുതൽ പാദം വരെ മറച്ച് സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ പരിച ഞാനാണ്. അഥവാ ദൈവം അബ്രഹാമിനോട് പറയുന്നു: അബ്രഹാമേ, എൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിലാണ് നിൻ്റെ ജീവിതം. ഭയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭയത്തോട് പറയാൻ കഴിയണം: ദൈവത്തിൻ്റെ സംരക്ഷണ മതിൽക്കെട്ടിലാണ്, ദൈവത്തിൻ്റെ പരിചയയിൽ കീഴിലാണ് എൻ്റെ ജീവിതം. ഭയമേ, നിനക്കെന്നെ തൊടാൻ അവകാശമില്ല. നമ്മുടെ ജീവിതത്തെ ഭയപ്പെടുവാൻ ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വരുവാൻ ആവശ്യമില്ല. കാരണം ദൈവം പറയുന്നു: ഞാനാണ് നിൻ്റെ പരിച. ദൈവം പരിചയായിരിക്കുമ്പോൾ ഏത് ശത്രുവിനാണ് നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുന്നത്? ഇല്ല ബഹുമാന്യ സ്നേഹിത, ഈ പുതിയ വർഷത്തിൽ ഭയപ്പാടിൻ്റെ ചിന്തകൾ കടന്നു വരുമ്പോൾ പറയണം: ദൈവം എൻ്റെ പരിചയമാണ്. രണ്ടാമതായി അബ്രഹാമിനോട് ദൈവം പറഞ്ഞു: അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ അതിമഹത്തായ പ്രതിഫലം. അബ്രഹാമിന് ദൈവം പ്രതിഫലം കൊടുക്കാം എന്നല്ല പറഞ്ഞത്. അബ്രഹാമേ, ഞാൻ തന്നെയാണ് നിൻ്റെ പ്രതിഫലം എന്നാണ് അബ്രഹാമിനോട് പറഞ്ഞത്. അഥവാ ദൈവിക സാന്നിധ്യമാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം. എവിടേക്ക് പോകുന്നു എന്നറിയാതെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് യാത്രയാരംഭിച്ച ആ പരദേശി യാത്രികന് അബ്രഹാമിന് മുമ്പിൽ കാണാൻ കഴിയുന്ന, മുമ്പിൽ തെളിയുന്ന ഏക ദൃശ്യം എന്നത് ദൈവത്തിൻ്റെ പാദസ്പർശമായിരുന്നു. എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, 2020 നമ്മുടെ മുമ്പിൽ തെളിയുമ്പോൾ മുമ്പിലെ ഭാവി നമുക്ക് വ്യക്തമല്ല. എന്നാൽ ഭാവിയെ നന്നായി അറിയാവുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ നടകൊള്ളുന്നു എന്നത് ജീവിതത്തിലെ ഏറ്റവും ആശ്വാസകരമായ യാഥാർത്ഥ്യമാണ്. ദൈവം നമുക്ക് മുമ്പിൽ
പാദങ്ങളൂ നീ നടക്കുന്ന ദൈവത്തിൻ്റെ ഉടൊപ്പം നടക്കുന്ന അനുഗ്രഹീതമായ യാത്ര. 2020 യാത്ര അങ്ങനെയാവട്ടെ. ദൈവീക സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ട്, ദൈവീക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ദൈവീക സംരക്ഷണത്തിൻ്റെ മതിൽക്കെട്ടിൽ ദൈവത്തിൻ്റെ പാദസ്പർശം കണ്ടുകൊണ്ട്, അവിടുത്തെ ചുവടുകൾ വെച്ചതിൻ്റെ പിന്നാലെ ചുവടുകൾ വെച്ച് അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാൻ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഈ 2020 സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്, പുതുവത്സരത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.